ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏജ് ഓഫ് ചോൾസറിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ മെയിൻ പോയിന്റ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ ഫസ്റ്റ് ടോപ്പിക്, മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജെഫ്രി ചോസർ. അപ്പോൾ ജെഫ്രി ചോസറിന്റെ വർക്ക്സിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ സിലബസ് അനുസരിച്ച് മുമ്പോട്ടും ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ബെൽ ഐക്കൺ പ്രസ് ചെയ്തേക്കുക, കാരണം നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ജെഫ്രി ചോസർ 1340 to 1400 ആണ് ജെഫ്രി ചോസറിന്റെ ടൈം പീരീഡ്. ജെഫ്രി ചോസറിന്റെ ആ ഒരു കാലഘട്ടം നമ്മൾ കണ്ടു, 1340 to 1400. ഇനി ജെഫ്രി ചോസറിന് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് വിശേഷണങ്ങളാണ്. നമുക്കറിയാം ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. ഇനി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നും ജെഫ്രി ചോസറിനെ വിളിക്കാനുണ്ടായ കാരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഒരു കാലഘട്ടം, അതായത് 14th century എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഇന്നത്തെ ഒരു പ്രോമിനന്റ് ഈ ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ലാറ്റിൻ, ഫ്രഞ്ചിലൊക്കെയുള്ള വർക്ക്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ കോമൺ പീപ്പിളിന്റെ ഒരു ഭാഷയായിരുന്നു, സാധാരണ ജനങ്ങളുടെ ഒരു ഭാഷയായിരുന്നു ഏത്? ഈ ഇംഗ്ലീഷ്. അപ്പോൾ ആ ഭാഷയിൽ വർക്ക്സ് വരുമ്പോൾ ആൾക്കാർക്കൊക്കെ അത് വായിച്ച് മനസ്സിലാക്കാനും ഇതായിരുന്നു ഇങ്ങനെ ഈ വർക്ക്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് എന്നൊക്കെ അറിയാനും സാധിച്ചു. ഇപ്പോൾ കോമൺ പീപ്പിളിലോട്, സാധാരണ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിച്ച ഒരു ഭാഷയായിരുന്നു ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ്. അപ്പോൾ ജെഫ്രി ചോസർ ആ ഭാഷയിലായിരുന്നു വർക്ക്സ് എല്ലാം എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു, അതായത് ഒരു പൊസിഷൻ, ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ജെഫ്രി ചോസർ ആണ്, ജെഫ്രി ചോസറിന്റെ വർക്ക്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നാര് വിളിക്കുന്നത്? ജെഫ്രി ചോസറിനെ വിളിക്കുന്നത്. ഇനി നോക്കുക, ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു, ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു, കൂടാതെ മെമ്പർ ഓഫ് പാർലമെന്റ്, ഫിലോസഫർ എന്നൊക്കെ നമുക്ക് ആരെ പറയാം? ജെഫ്രി ചോസറിനെ പറയാം. ഓക്കെ, ജെഫ്രി ചോസർ എന്ന് പറയുമ്പോൾ ഈ ചോസർ എന്നതൊരു ഫ്രഞ്ച് വാക്കാണ്. ഓക്കെ, ഫ്രഞ്ച് വേർഡ്. ഈ വാക്കിന്റെ മീനിങ് എന്നാൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നറിയില്ല. ഓക്കെ, ഈ വാക്കിന്റെ മീനിങ് ഷൂ മേക്കർ എന്നാണ്. ഓക്കെ, ഷൂ മേക്കർ എന്നാണ് ഈ വാക്കിന്റെ മീനിങ്. ഓക്കെ, ഇനി ജെഫ്രി ചോസറിന്റെ ഫാദർ ആരായിരുന്നു? ജോൺ ചോസർ ആയിരുന്നു. ജോൺ ചോസർ ഒരു വൈൻ മെർച്ചന്റ് ആയിരുന്നു. ഓക്കെ, ഒരു വൈൻ മെർച്ചന്റ്. ഇനി ചോസറിന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ ലണ്ടനിലാണ് സ്പെൻഡ് ചെയ്തത്. ഇനി അക്വൈന്റൻസ് വിത്ത് ലാറ്റിനുമായിട്ട് വളരെ ഫെമിലിയർ ആയിരുന്നു. ഗ്രാമർ, റെറ്റോറിക്, ലോജിക്, ക്ലാസിക്കൽ ലിറ്ററേച്ചർ, അരിത്മെറ്റിക്, ജിയോമെട്രി, ആസ്ട്രോണമി, ഇങ്ങനെ പല ഈ കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ചും നല്ലൊരു അറിവ് ആർക്ക് ഉണ്ടായിരുന്നു? ജെഫ്രി ചോസറിന് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ജെഫ്രി ചോസർ ആരുടെ പാറ്റേൺ ആയിരുന്നു? ജോൺ ഓഫ് ഗോണ്ട്. ഓക്കെ, ജോൺ ഓഫ് ഗോണ്ടിന്റെ പാറ്റേൺ ആയിരുന്നു. അപ്പൊ ജോൺ ഓഫ് ഗോണ്ട് ആരാണ് എന്നൊക്കെ നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇനി ജെഫ്രി ചോസറിന്റെ ലിറ്റററി പീരീഡ് നോക്കുകയാണെങ്കിൽ ജെഫ്രി ചോസറിന്റെ ലിറ്റററി വർക്ക്സിന്റെ പീരീഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേതൊക്കെയാണ്? ഫ്രഞ്ച് പീരീഡ്, ഇറ്റാലിയൻ പീരീഡ് ആൻഡ് ഇംഗ്ലീഷ് പീരീഡ്. ഓക്കെ, അപ്പോൾ ചോസറിന്റെ ലിറ്റററി പീരീഡിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ ഇസ് ഫ്രഞ്ച് പീരീഡ്. ഈ ഫ്രഞ്ച് പീരീഡ് എന്നു മുതലാണ്? 1359 to 1372 വരെയാണ് ഫ്രഞ്ച് പീരീഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റാലിയൻ പീരീഡിലും 1373 മുതൽ 1386 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇനി ഇംഗ്ലീഷ് പീരീഡ് 1386 to 1400 വരെ ഇംഗ്ലീഷ് പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ പീരീഡിലും, ഇപ്പോൾ ഫ്രഞ്ച് പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇറ്റാലിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ, അതായത് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് മീഡിയവൽ ഫ്രഞ്ച് ലിറ്ററേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇറ്റാലിയൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ ലിറ്ററേച്ചറിന്റെ ഇൻഫ്ലുവൻസ് വരുന്നു. പിന്നെ ഇംഗ്ലീഷ് പീരീഡ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ജെഫ്രി ചോസർ വാസ് ബോൺ ഇൻ ദ റൈൻ ഓഫ് എഡ്വേർഡ് III. എഡ്വേർഡ് III-യുടെ കാലഘട്ടത്തിലായിരുന്നു ജെഫ്രി ചോസർ ജനിച്ചത്. അപ്പോൾ എഡ്വേർഡ് III, ഓക്കെ, എഡ്വേർഡ് III എന്ന കിങ്ങിനെ ഓർത്തിരിക്കുക. ഇനി ലീവ് ത്രൂ ദി റൂൾ ഓഫ് റിച്ചാർഡ് II. റിച്ചാർഡ് II-ന്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന റൈറ്റർ ആയിരുന്നു ആര്? ജെഫ്രി ചോസർ. കൂടാതെ died after Henry IV ascended the throne. ഓക്കെ, Henry IV രാജാവായി കഴിഞ്ഞിട്ടാണ് ആര് മരിക്കുന്നത്? ജെഫ്രി ചോസർ മരിക്കുന്നത്. അപ്പൊ ഈ Henry IV-നെയും ഓർത്തിരിക്കുക. അപ്പോൾ മൂന്ന് ഭരണകാലത്തും ആരുണ്ടായിരുന്നു? ജെഫ്രി ചോസർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ചോസേഴ്സ് ഫ്രഞ്ച് പീരീഡ്, ചോസറിന്റെ ഫ്രഞ്ച് പീരീഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് പീരീഡിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ചോസേഴ്സ് ഫ്രഞ്ച് പീരീഡ് ഏത് കാലഘട്ടമാണിത്? 1359 to 1372 ആണ്. മനസ്സിലാക്കി വെച്ചേക്കുക, കാരണം ഈ ഒരു ഇയർ ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക്സിന്റെ ഒക്കെ ഒരു കാലഘട്ടം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി അപ്പൊ ഫ്രഞ്ച് പീരീഡ് ആണ്, ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ആയിരിക്കും, ക്ലോസ്ലി മോഡൽഡ് അപ്പോൺ ഫ്രഞ്ച് വർക്ക്സ്. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് മാസ്റ്റേഴ്സ് ആയ ഗിലാം ദെ ലോറിസ് ആൻഡ് ജീൻ ദെ മൂങ്ങിന്റെ ഇൻഫ്ലുവൻസ്, അതായത് ഫ്രഞ്ച് മാസ്റ്റേഴ്സ്, ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആയിരുന്നു. ഇവരുടെയൊക്കെ വർക്ക്സ് ആണ് ആരെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ചോസറിനെ ഫ്രഞ്ച് പീരീഡിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. പക്ഷെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ റൈറ്റിംഗിന്റെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ക്ലംസി ആണ്, ഇമ്മച്വർ ആണ്. ഓക്കെ, ഒരു എന്താണ് എലഗന്റ് ആയിട്ടുള്ള ഒരു രീതിയൊന്നും അല്ല ഫോളോ ചെയ്തിരുന്നത് ആര്? ജെഫ്രി ചോസർ. ഓക്കെ, ഇൻ റൊമാൻസ് ഓഫ് ദി റോസ് എന്നാണ്. ഓക്കെ, അത് ഈ ഫ്രഞ്ചിലും ഇതിലുമൊക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് പലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ദി റൊമാൻസ് ഓഫ് ദി റോസ് എന്നാണ് കറക്റ്റ്. ഓക്കെ, പാർഷ്യൽ ട്രാൻസ്ലേഷൻ ഓഫ് ദി ഫ്രഞ്ച് ആലിഗോറിക്കൽ പോയം ലെ റോമൻ ദി ലാ റോസ് എന്ന ഫ്രഞ്ച് വർക്കിന്റെ ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു ഏത്? ഫ്രഞ്ച് വർക്കിന്റെ ട്രാൻസ്ലേഷൻ ആണ് ഈ റൊമാൻസ് ഓഫ് ദി റോസ് എന്ന വർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഗുലാം ദി ലോറിസും ജീൻ ദെ മൂങ്ങും കണ്ടു. ഓക്കെ, ഇവരുടെ വർക്കാണ് ഏത്? ഈ പറഞ്ഞ റോമൻ ദി ലാ റോസ്. ഓക്കെ, ഇതൊരു ലെങ്തി ആലിഗോറിക്കൽ പോയമാണ്, റിട്ടൺ ഇൻ ഒക്ടോസിലാബിക് കപ്ലറ്റ്സിൽ എഴുതിയിരിക്കുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ആലിഗോറിക്കൽ പോയമാണ്. ഇനി റീസെന്റ് റിസർച്ചിൽ പറയുന്നത് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമായിരുന്നു ചോസറിന്റേത് എന്നുകൂടി പറയുന്നുണ്ട്. അതും ജസ്റ്റ് മനസ്സിലാക്കുക, ഓർത്തിരിക്കുക. അപ്പൊ ഈ ഗിലാമെ ദി ലോറിസും ജീൻ ദെ മ്യൂങ്ങിനെയും ഓർത്തിരിക്കുക, ദി റൊമാൻസ് ഓഫ് ദി റോസ്. ഓക്കെ, അടുത്ത വർക്ക് ബുക്ക് ഓഫ് ഡച്ചസ് എന്നാണ് എഴുതിയത് 1369-ലാണ്. ഓക്കെ, 1369 ഇത് അറിയപ്പെട്ടിരുന്നത് ഡെത്ത് ഓഫ് ബ്ലാൻഷ് എന്ന് കൂടി അറിയപ്പെടുന്നു. ഈ ബ്ലാൻഷ് എന്ന് പറയുന്നത് വൈറ്റ് ലേഡി എന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഡെത്ത് ഓഫ് വൈറ്റ് ലേഡി. ഓക്കെ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, കാരണം ഈ വൈറ്റ് ലേഡി ആരായിരുന്നു? വൈഫ് ഓഫ് ജോൺ ഓഫ് ഗോണ്ട്. ഓക്കെ, വൈഫ് ഓഫ് ജോൺ ഓഫ് ഗോണ്ടിനെയാണ് ഇവിടെ ഇത് കമമറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡെത്ത് ഓഫ് ബ്ലാൻഷ് ഓഫ് ലാങ്കസ്റ്റർ. ഓക്കെ, ഡ്യൂക്ക് ഓഫ് ലാങ്കസ്റ്റർ ആയിരുന്നു ആര്? ജോൺ ഓഫ് ഗോണ്ട്. അപ്പോ അവരുടെ ഫസ്റ്റ് വൈഫിനെയാണ് ഇവിടെ അവർക്ക് വേണ്ടി രചിക്കപ്പെട്ട ഒരു വർക്കായിരുന്നു ദ ബുക്ക് ഓഫ് ഡച്ചസ്. ഓക്കെ, ഇനി ജോൺ ഓഫ് ഗോണ്ട് നമ്മൾ പറഞ്ഞു Henry IV അസെൻഡഡ് ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ചോസർ മരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ Henry IV-ന്റെ അച്ഛനാണ് ആര്? ജോൺ ഓഫ് ഗോണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. Other works of French period ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഷോർട്ട് പോയംസ് ആണ് കംപ്ലൈന്റ് ഓൺ ടു പിറ്റി, കംപ്ലൈന്റ് ഓഫ് മാസ് ആൻഡ് ABC എന്നൊക്കെയാണ് അതർ വർക്ക്സ് ഓഫ് ഫ്രഞ്ച് പീരീഡിലെ ഷോർട്ട് പോയംസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് അല്ല എന്നാലും അറിഞ്ഞിരിക്കും. ഇനി ഇറ്റാലിയൻ പീരീഡിലോട്ട് വരാം. അപ്പൊ ഇറ്റാലിയൻ പീരീഡിൽ ആരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും? ഇറ്റാലിയൻ റൈറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇറ്റാലിയൻ പീരീഡ് ഒന്ന് ഓർത്തിരിക്കുക, 1373 to 1385. ഓക്കെ, അപ്പൊ 1372-ല് ചോസർ ഇറ്റലിയിലോട്ട് പോകുന്നുണ്ട് ഡിപ്ലോമാറ്റിക് മിഷൻസുമായിട്ട്. ചോസർ എവിടെ പോകുന്നു? ഇറ്റലിയിലോട്ട് പോകുന്നു, ഡിപ്ലോമാറ്റിക് മിഷൻ. ഓക്കെ, ഇനി അവിടെ ചെന്ന് ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ആണ് കിട്ടുന്നത്? ദാന്തെ, പെട്രാർക്ക്, ബൊക്കേഷ്യോ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസിലാണ് ഈ ഇറ്റാലിയൻ പീരീഡിലെ വർക്ക്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് പീരീഡിൽ ക്ലംസി, ഇമ്മച്യൂർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാസ്റ്ററി ഓഫ് റെറ്റോറിക്, ടെക്നിക്, നരേഷൻ സ്റ്റൈലിൽ വ്യത്യാസം വരുന്നു, സ്റ്റൈൽ ആൻഡ് മീറ്ററിൽ വ്യത്യാസം വരുന്നു. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്സ് ആണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയൊരു വർക്കാണ് അനലീഡ ആൻഡ് ആർക്കൈറ്റ് എന്ന വർക്ക്. ഇതൊരു 357 ലൈൻ ഇംഗ്ലീഷ് പോയം ആണ്. It tells the story of Anelida, Queen of Armeniaയുടെ രാജകുമാരിയായ അനലീഡയുടെ കഥ പറയുന്ന ഒരു കവിതയാണ് ഇത്, അനലീഡ ആൻഡ് ആർക്കൈറ്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാർലമെന്റ് ഓഫ് ഫൗൾസ് എന്ന വർക്കാണ്. പാർലമെന്റ് ഓഫ് ഫൗൾസ് എഴുതിയത് 1382-ലാണ്. പാർലമെന്റ് ഓഫ് ഫൗൾസിനെ പാർലമെന്റ് ഓഫ് ബേർഡ്സ് എന്നും അസംബ്ലി ഓഫ് ഫൗൾസ് എന്നും അറിയപ്പെടുന്നു. ഇതൊരു 700 ലൈൻ പോയമാണ്. ഡ്രീം വിഷൻ ഇൻ റൈം റോയൽ സ്റ്റാൻസ. ഓർത്തിരിക്കുക, ഡ്രീം വിഷൻ ഇൻ റൈം റോയൽ സ്റ്റാൻസ. ഇനി ഇതിനകത്താണ് സെന്റ് വാലന്റൈൻസ് ഡേനെ കുറിച്ച് വരുന്ന ഒരു ഏർലിയസ്റ്റ് റെഫറൻസ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ചോസറിന്റെ പാർലമെന്റ് ഓഫ് ഫൗൾസിൽ contains one of the earliest reference to the idea that Saint Valentine's Day, Valentine's Day ne kurichittulla or idea namukku evide kittunu, ee oru workil kittunu. Idu oru comic satire aanu. Oru comic satire aanu, orthirikkuka. Ini aduthayittu nammal nokkan povuna Troilus and Criseyde. Troilus and Criseyde enna work aanu. mid 1380s ilana idu എഴുതിയത്. mid 1380s. എക്സാക്ട് ഡേറ്റ് നമുക്കറിയില്ല. ഇതൊരു എപ്പിക് പോയം ആണ്. എപ്പിക് പോയം ട്രാജിക് സ്റ്റോറി ഓഫ് ട്രോയിലസ് ആൻഡ് ക്രിസീദയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഒരു ട്രാജിക് സ്റ്റോറി, ട്രോയിലസിന്റെയും ക്രിസീദയുടെയും ഒരു ട്രാജിക് സ്റ്റോറി കൊടുത്തിരിക്കുന്നു. പോയറ്റ്സ് ഫൈനസ്റ്റ് വർക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്, ചോസറിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ട്രോയിലസ് ആൻഡ് ക്രിസീദയാണ്. ഇത് ഫിനിഷ്ഡ് വർക്കാണ്. ഫിനിഷ്ഡ് വർക്കാണ്, ഓർത്തിരിക്കുക. ഇത് ഫിനിഷ്ഡ് വർക്കാണ്. ഏത്? ട്രോയിലസ് ആൻഡ് ക്രിസീദെ. ഇത് മോഡൽഡ് അപ്പോൺ ബൊക്കാഷ്യോയുടെ ഇൽ ഫിലോസ്ട്രാറ്റോ എന്ന വർക്കിനെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ബുക്കാണ് ഏത്, എഴുതിയിരിക്കുന്ന പോയമാണ് ഏത്? ട്രോയിലസ് ആൻഡ് ക്രിസീദെ. ഇനി കോട്ട്ലീൻ ലവ് ആണ് തീമായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കോട്ട്ലീൻ ലവ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് വർക്ക് ദി ഹൗസ് ഓഫ് ഫെയിം ആണ്. ദി ഹൗസ് ഓഫ് ഫെയിം. ഹൗസ് ഓഫ് ഫെയിം 2005 ലൈൻസ് ഉള്ള ഒരു പോയമാണ്. റിട്ടൺ ബിറ്റ്വീൻ 1374 to 1385 എഴുതിയിരിക്കുന്നു. ഇത് ഡ്രീം വിഷൻ ആണ്. ഒക്ടോസിലാബിക് കപ്ലറ്റ്സിൽ എഴുതിയിരിക്കുന്ന ഒരു ഡ്രീം വിഷൻ ആണിത്. ഇനി ഇതിനകത്ത് പോയിറ്റ് ഈസ് ക്യാരിഡ് ബൈ എൻ ഈഗിൾ ടു ദി ഹൗസ് ഓഫ് ഫെയിം. ഇതിന്റെ തുടക്കത്തിൽ ഒരു ഈഗിൾ പോയിറ്റിനെ ഹൗസ് ഓഫ് ഫെയിമിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഒരു ഈഗിളിന്റെ റെഫറൻസ് ഉള്ള ഒരു പോയമാണ്. ദ പോയിറ്റ് ഈസ് ക്യാരിഡ് ബൈ എൻ ഈഗിൾ. ഇനി നോക്കുക, നെക്സ്റ്റ് വർക്ക് ദി ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ. ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ, the third longest poem composed in 1380s ആണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് the first known attempt to use the heroic couplet ആദ്യം അതിന്റെ ഫസ്റ്റ് നോൺ അറ്റംപ്റ്റ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നു? ഈ ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ എന്ന വർക്കിൽ കാണാൻ സാധിക്കുന്നു. ഇനി ഈ വർക്ക് അൺഫിനിഷ്ഡ് വർക്കാണ്. അപ്പൊ നമുക്കറിയാം ഫിനിഷ്ഡ് വർക്ക് ട്രോയിലസ് ആൻഡ് ക്രിസീദെ മാത്രമായിരുന്നു. ട്രോയിലസ് ആൻഡ് ക്രിസീദെ ഫിനിഷ്ഡ് വർക്ക് ആയിരുന്നു. അൺഫിനിഷ്ഡ് വർക്കാണ് ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ. ഇനി അടുത്തതായി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ഇംഗ്ലീഷ് പീരീഡിൽ എത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുമ്പോൾ 1386 to 1400 ആണ്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് പീരീഡിലെ ഏറ്റവും മെയിൻ വർക്ക് ഏതാണ്? ദി കാന്റർബറി ടെയിൽസ് ആണ്. കാന്റർബറി ടെയിൽസ് ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. കാന്റർബറി ടെയിൽസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ തന്നെ അതിനുവേണ്ടി പ്രത്യേകം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അപ്പോൾ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തു. എവിടെ നിന്നും? ഡ്രീം വിഷൻ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡ്രീം വിഷൻ ആയിരുന്നു മിക്ക വർക്ക്സും, അല്ലേ? അതുപോലെ ട്രോയ് ഒക്കെ ആയിരുന്നു സെറ്റിംഗ് ആയിട്ട് മെയിൻ ആയിട്ട് വരിക. പക്ഷെ അവിടെ നിന്നും ലണ്ടനിലോട്ടും കാന്റർബറിയിലോട്ടും ഒക്കെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇനി നമുക്കൊരു സമ്മറൈസ് ചെയ്യാം. നമ്മളിപ്പോ ചോസറിന്റെ കുറെ വർക്ക്സ് കണ്ടു. കാന്റർബറി ടെയിൽസ് ഒഴിച്ച് ബാക്കി എല്ലാ വർക്ക്സും കണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഹോൾസ് ദി മിറർ ഓഫ് ഹിസ് ലൈഫ് ടൈം. സ്വന്തം കാലഘട്ടത്തിന്റെ ഒരു കണ്ണാടി എന്ന് ആരെ വിശേഷിപ്പിക്കാം? ആ ഒരു കാലഘട്ടത്തിന്റെ കണ്ണാടി ആയിരുന്നു ജെഫ്രി ചോസറിന്റെ വർക്കുകൾ. അപ്പൊ ഒരു സോഷ്യൽ ക്രോണിക്ലർ ആണ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ ലേറ്റ് 14th century എന്നുകൂടി അങ്ങനെ കൂടി പറയാറുണ്ട്. ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റാലിയൻ ലിറ്ററേച്ചർ ടു ഇംഗ്ലണ്ട്. ഇറ്റാലിയൻ ലിറ്ററേച്ചറിനെ ആർക്ക് പരിചയപ്പെടുത്തി? ഇംഗ്ലണ്ടിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ കുറെ മീറ്റർ സ്റ്റാൻസ ഫോംസ്, അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റാൻസ ഫോംസ് റൈം റോയൽ ഒക്കെ നമ്മൾ എക്സ്ട്രാ വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞു പോകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അത് കാരണം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഡ്രോസ് ഇൻഡിവിജ്വൽ പോർട്രേറ്റ്സ് ഡ്രോ ചെയ്യുന്നു. അതായത് നമ്മൾ ഇനിയിപ്പോൾ കാന്റർബറി ടെയിൽസ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം. ഇനി അനലൈസ് ഹിസ് ക്യാരക്ടേഴ്സ് സൈക്കോളജിക്കലി, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാന്റർബറി ടെയിൽസിലോട്ട് കൂടി ചെല്ലുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു സമപ്പായിട്ട്, ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ. ഓക്കെ, ഇനി ചോസേഴ്സ് അച്ചീവ്മെന്റ് ക്യാൻ ബി സമ്മറൈസ്ഡ് ബൈ എഡ്വേർഡ് ആൽബർട്ടിന്റെ ഈ ഒരു കോട്ടോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹീസ് ദി ഏർലിയസ്റ്റ് ഓഫ് ദി ഗ്രേറ്റ് മോഡേൺസ്. ആരാണ് പറഞ്ഞത്? എഡ്വേർഡ് ആൽബർട്ട്. ഓക്കെ, ഹീസ് ദി ഏർലിയസ്റ്റ് ഓഫ് ഗ്രേറ്റ് മോഡേൺസ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ചോസറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാന്റർബറി ടെയിൽസിന്റെ ക്വസ്റ്റ്യൻസും ആ കാന്റർബറി ടെയിൽസിന്റെ വർക്ക്സിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്തറിയാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.